വഴിക്കടവ് മരുത ഗവൺമെന്റ് എച്ച്എസിൽ നടന്നുവന്ന സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ക്യാമ്പ് സമാപിച്ചു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നിറഞ്ഞ സാന്നിധ്യം ക്യാമ്പിന് മിഴിവേകി. ആരോഗ്യ വിദ്യാഭ്യാസ സാംസ്കാരിക രംഗത്തെ പ്രശസ്തർ വിവിധ വിഷയങ്ങളിൽ SPC കുട്ടികൾക്കു വേണ്ടി ക്ലാസുകൾ നടത്തി. വളർന്നുവരുന്ന കൗമാരക്കാർക്ക് ജീവിതത്തിൽ പകർത്താൻ ഏറെ പ്രാധാന്യം നൽകുന്ന ക്ലാസുകളായിരുന്നു ലഭിച്ചതെന്ന് SPC ലീഡർ മാളവിക പീദാസ് പറഞ്ഞു. ഇന്ന് SPC ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ചുള്ള 2 ദിനത്തിലെ ക്യാമ്പാണ്. ഇന്നത്തെ ലാസ്റ്റത്തെ ക്യാമ്പാണ്. ഇന്ന് ഞങ്ങൾക്ക് ഡോക്ടർ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മോട്ടിവേഷൻ സ്പീക്കേഴ്സും വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഇന്ന് പറഞ്ഞതെല്ലാം ഞങ്ങൾക്ക് വളരെ ഉപയോഗമുള്ള കാര്യങ്ങളാണ്. ടീനേജേഴ്സിന് യൂസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾക്ക് ഇനിയുള്ള മുന്നോട്ടുള്ളതിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ്. കുട്ടികൾ അവതരിപ്പിച്ച കലാവിരുന്നും കുട്ടി പോലീസുകാർ നടത്തിയ മാർച്ച് പരേഡും ക്യാമ്പിന് വേറിട്ട കാഴ്ചയായി. ഇത്തരം യൂണിറ്റുകൾ സ്കൂൾ പരിസര സംരക്ഷണത്തിനും കുട്ടികളിലെ വ്യക്തിത്വ വികസനങ്ങൾക്കും ഏറെ ഗുണകരമായെന്നും ക്യാമ്പിന് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും പരിപൂർണ പിന്തുണ ലഭിച്ചെന്നും പ്രധാന അധ്യാപിക സുജാത ടീച്ചർ പറഞ്ഞു. നമ്മുടെ വിദ്യാലയത്തിൽ SPC ഒരു യൂണിറ്റ് ആരംഭിക്കുന്നത് ജൂൺ മാസം മുതലാണ്. ജൂൺ മാസം മുതൽ നവംബർ മാസം വരെ ഓൺലൈനായിട്ടാണ് അവർക്ക് ക്ലാസ്സുകൾ ആരംഭിച്ചത്. സ്കൂള് തുറന്നതിന് ശേഷമാണ് നമ്മൾ ഓഫ്ലൈൻ പരിശീലനം നൽകുന്നത്. ഈ ചുരുങ്ങിയൊരു കാലഘട്ടം കൊണ്ട് തന്നെ കുട്ടികളിൽ വളരെയധികം മാറ്റം വരുത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അവരുടെ വ്യക്തിത്വ വികാസത്തിനും അതുപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉയർത്തുന്നതിനൊക്കെ ഒരു പരിശീലനം കൊണ്ട് സാധിച്ചു. നമ്മുടെ വിദ്യാലയത്തിനും ഇതൊരു മാറ്റം വരുത്തുന്നതിൽ കഴിഞ്ഞിട്ടുണ്ട്. SPC യൂണിറ്റ് ഇവിടെ ആരംഭിക്കുക കാരണം നമ്മുടെ സ്കൂളിൻ്റെ അന്തരീക്ഷം നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് സൂക്ഷിക്കാനും ഈ യൂണിറ്റ് ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ സ്കൂളിൻ്റെ കുട്ടി ഡിസിപ്ലിൻ്റെ കാര്യത്തിലും SPC കുട്ടികളുടെ വളരെ വലിയൊരു ശ്രദ്ധ ഉണ്ടാവാറുണ്ട്. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് സാനിറ്റൈസർ നൽകുന്നതിനും തെർമൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നതിനൊക്കെ ഇവരുടെ ഒരു സഹായം നമ്മുടെ സ്കൂളിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും SPC കാഡറ്റുകളുടെ ഉപയോഗം എന്ന് പറയുന്ന ഒരു സ്കൂളിന് അത്യന്താപേക്ഷിതമാണ് തന്നെ നമുക്ക് പറയാം. കാരണം കുട്ടികളുടെ എല്ലാ കാര്യത്തിലും നമ്മുടെ ഈ ഒരു 44 കുട്ടികളെ മാതൃകയാക്കിക്കൊണ്ടാണ് നമ്മുടെ വിദ്യാലയത്തിലെ 1200 പരം കുട്ടികൾ ഇവിടെ പഠിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. 2 ദിവസത്തെ ക്യാമ്പ് വിശേഷങ്ങൾ PTA പ്രസിഡന്റ് ചെറിയോൻ, SPC കോർഡിനേറ്റർ ഷിനു എന്നിവർ E4 ന്യൂസുമായി പങ്കുവച്ചു. മരുത ഗവൺമെന്റ് ഹൈസ്കൂളിലെ SPC ക്യാമ്പ് December 31 തീയതികളിലായിട്ടാണ് നടന്നത്. December 31 രാവിലെ 10:30 വഴിക്കടവ് SHO അബ്ദുൽ ബഷീർ സാറാണ് ഫ്ലാഗ് ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വാർഡ് മെമ്പർ നാസർ സാറ്, അതുപോലെ HM സുജാത ടീച്ചർ, അതുപോലെ മറ്റ് PTA മെമ്പേഴ്സ്, PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും ഒക്കെ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഞങ്ങളെ മരുന്നിനെ സംബന്ധിച്ചോളം ഇതൊരു അഭിമാനമാണ്. അല്ലാതെ മറ്റുള്ള നിലക്ക് നമ്മളെ കുട്ടികളൊക്കൊന്ന് ആളുകളുടെ ഇടയിലും മറ്റുള്ള നിലക്കൊക്കെ ഒന്ന് അറിയപ്പെടാനും നമ്മുടെ നാട്ടിൽ തന്നെ അതിനുള്ള സംരക്ഷകരായിട്ട് നമ്മളെ കുട്ടികൾ വളരട്ടെ എന്നും ഞങ്ങൾ ആശംസിക്കുകയാണ്, അറിയിക്കുകയാണ്. E4 ന്യൂസ് വഴിക്കടവ്. E4 മീഡിയ, മലയോരത്തിൻ്റെ ദൃശ്യവിസ്മയം.